കെഎസ്ആർടിസിയുടെ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്ന ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ വാദത്തെ പിന്തുണച്ച് കെഎസ്ആർടിസിയിലെ പ്രതിപക്ഷ സംഘടന ബസ്സുകൾ നഷ്ടത്തിലാണെന്നും ഡീസൽ ബസ്സുകൾ വാങ്ങണമെന്നുമുള്ള മന്ത്രിയുടെ പ്രസ്താവനയെ ടി ഡി എഫ് സംസ്ഥാന പ്രസിഡന്റ് എം വിൻസെന്റ് എം എൽ എ പിന്തുണച്ചു. ഇലക്ട്രിക് ബസ് ലാഭകരമാണെന്ന മാനേജ്മെന്റിന്റെ വാദം ശരിയല്ലെന്നും കോടികളുടെ നഷ്ടമാണ് ഉണ്ടാക്കുന്നതെന്നും ടി ഡി എഫ് സംസ്ഥാന പ്രസിഡന്റ് എം വിൻസെന്റ് എം എൽ എ. ബസിന്റെ ലാഭവിവരക്കണക്ക് പുറത്തുവിട്ടെങ്കിലും സ്വിഫ്റ്റ് കമ്പനിക്ക് മാത്രമാണ് ലാഭം. ബസിന്റെ റീപേയ്മെന്റ് ചെലവും ബാറ്ററി ചെലവും ഉൾപ്പെടെ കെ എസ് ആർ ടി സി ആണ് വഹിക്കേണ്ടതെന്നും എം എൽ എ. മാനേജ്മെന്റ് പുറത്തുവിട്ട കണക്ക് ഈ ഇലക്ട്രിക് ബസ്സിൽ നിന്ന് ഒരു ദിവസത്തെ വരുമാനം 6026 രൂപയാണ്. മാനേജ്മെന്റ് തന്നെ പുറത്തുവിട്ട ചെലവിൻ്റെ കണക്ക് 4753 രൂപയാണ്. അപ്പം മാനേജ്മെൻറ്റിൻ്റെ കണക്ക് പ്രകാരം ഒരു ബസ്സിൽ നിന്ന് 1273 രൂപ അധികമായി ലഭിക്കുന്നു എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് കണക്ക്. അപ്പം മാനേജ്മെൻറ്റ് പറഞ്ഞ ചെലവിന് പുറമെ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു ചെലവാണ് ഈ ബസ്സിൻ്റെ റീപേയ്മെൻറ്റും ബാറ്ററി ചെലവും. ഇത് ആര് കൊടുക്കണം? കെ എസ് ആർ ടി സി ചെലവഴിക്കേണ്ട പൈസയാണ്. അങ്ങനെ നോക്കുമ്പോൾ മാനേജ്മെൻറ്റ് പറഞ്ഞ 9392 രൂപയാണ് ഒരു ബസ്സിൻ്റെ ആകെ ചെലവ്. ഇവിടെയാണ് മാനേജ്മെൻറ്റ് നടത്തുന്ന ഒരു കള്ളക്കളി നമുക്ക് കാണാൻ കഴിയുന്നത്. ചെലവിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഈ സ്വിഫ്റ്റ് കമ്പനിക്ക് വരവും ചെലവും മാത്രമാണ് പറയുന്നത്. കെ എസ് ആർ ടി സി അടയ്ക്കേണ്ടുന്ന കാര്യങ്ങൾ പറയുന്നില്ല. ബസ്സുകൾ വാങ്ങിയതിന്റെ പർച്ചേസ് ഓർഡറുകളോ ടെൻഡർ വിവരങ്ങളോ കെ എസ് ആർ ടി സി പുറത്തുവിടാത്തതിൽ ദുരൂഹതയുണ്ട്. നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ കാരണം കോടികളുടെ നഷ്ടമുണ്ടാകുമ്പോൾ സർക്കാർ എന്തിന് കെ എസ് ആർ ടി സിയെ സംരക്ഷിക്കുന്നുവെന്നും എം വിൻസെന്റ്. നിയമസഭയിൽ ഇത് സംബന്ധിച്ച് പർച്ചേസ് ഓർഡറുകൾ പുറത്തുവിടണം എന്ന് പറഞ്ഞ് അതിൻ്റെ വിവരങ്ങൾ ലഭ്യമാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ ചോദ്യം ചോദിച്ചിട്ട് പോലും കെ എസ് ആർ ടി സി മാനേജ്മെന്റ് അത് ലഭ്യമാക്കാതെ വച്ചിരിക്കുന്നത് ദുരൂഹമാണ്. കെ എസ് ആർ ടി സിയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ ഗതാഗത മന്ത്രി തയ്യാറാകണമെന്നും എം എൽ എ പറഞ്ഞു. 24 തിരുവനന്തപുരം.